സമയത്തുള്ള സ്കാര്യം പറ്റുന്ന ഇന്ധനം അടിക്കാനായിരുന്നു ഡി ജി യുടെ നിർദ്ദേശം പോലീസിന് കണ്ണുകൊടുത്താലുള്ള ഗതി അറിയാവുന്നത് ഭൂരിഭാഗം പമ്പുകാരും രൊക്കം പണമില്ലാതെ ഇന്ധനം കൊടുക്കാൻ തയ്യാറില്ല ദിവസം ആയിരം രൂപയ്ക്ക് മാത്രം ഇന്ധനം മേടിക്കാം അതിൽ കൂടുതൽ വേണമെങ്കിൽ പോലീസുകാർ സ്വന്തം കേസ് കാശെടുത്ത് ഇന്ധനം ഇന്ധനമടിക്കണം നമ്മുടെ കേരള പോലീസ് പാപ്പരാണെന്ന് പറയുന്നു ആയിരം രൂപയ്ക്ക് ഡീസലാണ് ഒരു ദിവസം അടിക്കാൻ ഒരു വണ്ടിക്ക് കൊടുക്കുന്ന അപ്രൂവൽ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ എസ് എച്ച്ഒയോ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറോ അടിക്കണം പിന്നെ പൈസ കൊടുക്കുമെന്നാണ് പറയുന്നത് എന്തായാലും പെട്രോൾ പമ്പ് പമ്പുകാർ പൈസ മേടിക്കാതെ കൊടുക്കില്ല കാരണം പോലീസ് ആയതുകൊണ്ടാണ് ഇവർ തിരിച്ചു കൊടുക്കും എന്ന നിർബന്ധം ഒന്നും ഇല്ലല്ലോ കണ്ണൂരിട്ടി കാണിക്കുക ഭീഷണി മെക്കെട്ടുകാറ്റൊക്കെ ആയതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നും പെട്രോൾ പമ്പുകാർക്കും ഇല്ല പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന നികുതി ഒക്കെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഏത് വഴിക്കാണ് പോകുന്നത് ടാക്സ് അതിനും കൂട്ടി ഇപ്പൊ രണ്ട് രൂപ പെട്രോളിന് കൂട്ടി കാര്യം കൂട്ടി ഒരു വാഹനം എടുക്കുവാണെങ്കിൽ അതിന്റെ ടാക്സ് കൂട്ടി അങ്ങനെ എ ടു ടുസ്റ്റഡ് എല്ലാത്തിനും ടാക്സ് കൂട്ടിയിട്ടും പോലീസിന്റെ വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ കാശ് വാഹനങ്ങൾ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുക ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ പറ്റുന്നില്ല ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ പറ്റുന്നില്ല രാത്രിയിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പോലീസ് വണ്ടി അടുത്ത് എവിടെങ്കിലും ഒന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ് ഇത് ഇന്നില്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്നതില്ല ഒരാവശ്യത്തിനൊരു രാത്രിയിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ ഓടിയെത്താൻ പോലീസ് ജീപ്പുകളിൽ പെട്രോൾ ഇല്ല എന്നൊരവസ്ഥ ആലോചിച്ചു നോക്കുക എത്രമാത്രം മോശപ്പെട്ടൊരവസ്ഥയാണ് അപ്പൊ ഈ പൈസ എങ്ങോട്ടാണ് പോയത് ചെറിയ ഉദാഹരണങ്ങളൊക്കെ ഞാൻ കാണിച്ചേരാം പി ജയരാജന് പുതിയ കാർ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇനോവ ക്രിസ്റ്റ കാറിൽ യാത്ര തുടങ്ങി നമ്മുടെ കാർഡി ബോർഡ് വൈസ് ചെയർമാനാണ് ജയരാജൻ അദ്ദേഹത്തിനൊരു പുതിയ കാർ മേടിച്ചു കൊടുത്തു ഇപ്പം ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഓട്ടോയിൽ നടക്കണമോ മാരുതി ഓൾട്ടോയിൽ നടക്കണമെന്നോ ട്രെയിൻ പിടിച്ചു പോകണമെന്നോ ഒന്നും ബസ് കയറി പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മര്യാദ വേണ്ടേ ഈ മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇനോവയിലെ നടക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ദൂർത്ത് എന്ന് തന്നെയാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കാറൊന്നും ഇവർ കാർക്കും ആവശ്യമില്ല ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷൻ നെക്സോൺ കിട്ടും ടാറ്റഡ് ഈ നെക്സോൺ പത്ത് ലക്ഷം രൂപയ്ക്ക് ഇതുപോലെ ആൾക്കാർക്ക് മേടിച്ചാൽ മൂന്ന് വാഹനങ്ങൾ സർക്കാരിന്റെ ഖജനാവിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒറ്റ വണ്ടിയിൽ ഇവരില്ലാതാക്കി കളയുന്നത് ക്രിസ്ത്യനെ യാത്ര ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൂർത്ത് തന്നെയാണ് നമ്മളാണെങ്കിൽ സർക്കാരിനെ തെരഞ്ഞെടുത്തത് നമുക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയാണ് നമുക്ക് സ്വസ്ഥമായി ഉറങ്ങുന്നതിന് വേണ്ടിയാണ് മലയാളികൾ കേരള ഗവൺമെന്റിന് തെരഞ്ഞെടുത്തത് ഇവർ ലോക സമാധാനത്തിൽ രണ്ട് കോടി രൂപ ചെലവാക്കാണ് തുർക്കിക്ക് പത്ത് കോടി രൂപ ഭൂകമ്പം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയാണ് തുർക്കിയിലെ അതെല്ലാം നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ കേരള ഗവൺമെന്റ് ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ രണ്ട് തരത്തിൽ ടാക്സ് കൊടുക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് നമ്മളൊരു പെട്രോൾ അടിക്കാൻ ഇരുത്ത് തന്നെ പത്തൊൻപത് രൂപ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഇരുപത്തെട്ട് രൂപയെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ആ പത്തൊൻപത് രൂപ ടാക്സ് ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഉള്ളിട്ട് അടിക്കുന്നുണ്ട് അതിനകത്ത് പത്തൊൻപത് രൂപ വെച്ച് പോകുന്നുണ്ട് അങ്ങനെ നിരവധി ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് പോകുന്നുണ്ട് അതിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം സഹായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യ ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റ് ഒക്കെ സഹായിച്ചോട്ടെ ഇന്ത്യ ഗവൺമെന്റ് ആ രാജ്യത്തേക്ക് സൈനിക സഹായം എത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സഹായ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് അത് എന്റെ ടാക്സിൽ നിന്നാണ് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു രാജ്യത്തെ സഹായിക്കുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ വീണ്ടും ഞാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ടാക്സ് കൂടെ അവിടോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നു എന്നല്ല പ്രത്യേകിച്ച് കേരളം പോലും നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംസ്ഥാനത്ത് അതുകൊണ്ട് ഇതുപോലെ പെട്രോൾ പോലും നമ്മുടെ പോലീസിനെ അടിക്കാൻ പറ്റാത്ത ഗതികെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത് ദൂർത്തു തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര രൂപയാണെന്നറിയുമോ പരസ്യത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കിയത് നൂറ്റി കോടി രൂപയാണ് നമ്മുടെ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് പരസ്യത്തിന് വേണ്ടി മാത്രം ചിലവാക്കി ഉള്ള ഹിന്ദി പേപ്പറുകളിലൊക്കെ നമ്മുടെ കേരള ഗവണ്മെന്റിന് പരസ്യമാണ് ഫുൾ പേജ് ഫ്രണ്ട് പേജ് കൊടുത്തിരുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്രയും പരസ്യങ്ങൾ കൊടുക്കുന്നത് നൂറ്റി കോടി രൂപ നമ്മൾ പരസ്യത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ദാ ഇതായിപ്പം ഈ സർക്കാരിന്റെ വാർഷികം വരാൻ പോവാണ് ഈ സർക്കാരിന്റെ വാർഷികം തിയേറ്ററിൽ പരസ്യം ഈ സർക്കാരിന്റെ പരസ്യം കാണിക്കുന്നതിന് വേണ്ടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നമ്മൾ ചിലവാക്കാണ് ഒന്നും രണ്ടുമല്ല നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ചിലവാക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഈ സർക്കാരിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും അങ്ങനെ ചെറുതും പല സംഘടനകളുണ്ട് ഇവരുടെ സി പി ഐ സംഘടന ഡി ബി സംഘടന അങ്ങനെ എല്ലാ സംഘടനകൾക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രൊഫൈലുകളുണ്ട് വലിയ രീതിയിലുള്ള ഫോളോവേഴ്സുണ്ട് ഇത് അതോട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്താൽ പോലും ഇത് പരസ്യമാണ് അത് ആൾക്കാരെല്ലാം കാണും എന്നിട്ട് നമ്മൾ നാൽപ്പത്തി ലക്ഷം രൂപ എടുത്ത് തിയേറ്ററിൽ പരസ്യം കൊടുക്കാൻ പോകും ഇതിന്റെ പേര് ദൂർത്തെന്ന് തന്നെയാണ് കേസുകൾ വാദിക്കാൻ മാത്രം സർക്കാർ ചിലവാക്കിയത് കോടികളാണ് നമ്മുടെ ഗവൺമെന്റ് സാലറി കൊടുക്കുന്ന അങ് വലിയ വക്കീലന്മാരും താഴെ വരെയുള്ള വക്കീലന്മാരുണ്ട് ഇവർക്കൊന്നും കേസിന് പണം കൊടുക്കാതെ പുറത്തുനിന്ന് നാളെ ഇറക്കിക്കൊണ്ട് കോടികൾ ചെലവാക്കുന്ന രീതിയിലേക്ക് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്ത് എന്തിന് നിയമസഭാ കയ്യാങ്കളി കേസിൽ പതിനാറ് ലക്ഷം രൂപയാണ് പുറത്തുനിന്നിറക്കിയ വക്കീൽ കൊടുത്തു സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പണം കൊടുക്കുന്ന വക്കീലന്മാരുണ്ടായിട്ട് നമ്മൾ പുറത്തു കോടികളും ലക്ഷങ്ങളും വാങ്ങിക്കുന്ന വക്കീലന്മാരെ ഇറക്കി നമ്മൾ കേസ് വായിച്ചോണ്ടിരിക്കുക എന്തിനു വേണ്ടി ദൂർത്ത് എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരില്ലേ എല്ലാം പോട്ടെ വിദേശയാത്ര മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കൊച്ചുമോൻ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ ഭാര്യ മന്ത്രിമാര് മന്ത്രിമാരുടെ ഭാര്യമാര് ഇവരെല്ലാം കൂടെ യൂറോപ്പിലേക്ക് ഒരു ട്രിപ്പ് പോയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾക്ക് മുമ്പിൽ നിന്നും ഫോട്ടോ എടുക്കുന്നതല്ലാതെ എന്താണ് കേരളത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത് എത്ര ലക്ഷം രൂപ ചിലവാക്കിയാണ് നിങ്ങളുടെ കുടുംബസമേതം എല്ലാവരുമായിട്ട് പോയത് ഇപ്പം ഭാര്യയുടെ മകളുടെയോ ഒക്കെ സ്വന്തം കാശ് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാലും പക്ഷെ ഇവർ പോകുന്നത് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയുടെ ഗ്രൂപ്പിൽ തന്നെയല്ലേ ഒരു സ്റ്റേറ്റിനെ റെപ്രസെന്റേവ് ചെയ്തു വരുന്നവരുടെ ഒപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ആനുകൂല്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഒപ്പം പോയ ചെറുപങ്ങനെ വരെ കിട്ടിയപ്പോൾ എന്താണ് കേരളത്തിലേക്ക് വന്നത് മുഖ്യമന്ത്രി സംഘവും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്ലാന്റ് ഈ രാജ്യത്ത് സന്ദർശിച്ചു എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊന്നും എത്തുന്നില്ല അല്ലെങ്കിൽ പ്രളയം ഉണ്ടാകാതിരിക്കാനുള്ള മോഡലുകൾ സന്ദർശിച്ചു എന്തുകൊണ്ട് അതൊന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ ഈ സന്ദർശിച്ചതുകൊണ്ട് എന്താണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് എന്ന് നമുക്കറിയണ്ടേ ഈ മുഖ്യമന്ത്രി സംഘം അവിടെ സന്ദർശിക്കുന്നതല്ലാതെ എന്താണ് കേരളത്തിന് കിട്ടുന്നത് എന്നൊരു ചോദ്യമാണ് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ തമിഴ്നാട് അവിടുത്തെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിനു ശേഷം എം കെ സ്റ്റാലിൻ യു എയിലേക്ക് ഒരു ഔദ്യോഗിക സന്ദർശനത്തിന് പോയി അവിടെ നിന്നും അദ്ദേഹം കൊണ്ടുവന്ന് ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് അത് കരാറാണ് അത് നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയാണെന്ന് കിടപ്പുണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും സംഘവും കൊച്ചുമകനും ഭാര്യയും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മകളും മറ്റു മന്ത്രിമാരും ഭാര്യമാരും ഒക്കെ ആയിട്ട് കുറേ ദിവസങ്ങൾ യൂറോപ്പ് പര്യടനത്തിന് പോയി എന്താണ് ഇവിടെ കൃത്യമായി എത്തിച്ചത് എന്ത് കരാറാണ് നിങ്ങൾ ഒപ്പിട്ടത് ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ടോ ആർക്കെങ്കിലും ഇല്ല തമിഴ്നാട് മുഖ്യമന്ത്രി ഒറ്റ വിദേശ സന്ദർശനത്തിൽ പതിനാലായിരത്തോളം തമിഴന്മാർക്ക് ജോലി ലഭിക്കുന്ന തരത്തിലുള്ള കരാറാണ് അവിടെ ഒപ്പിട്ടിരിക്കുന്നത് എന്തിനാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാം നമ്മുടെ ബീവറേജില് ഒരു കുപ്പി മദ്യത്തിന് എത്ര ഇരട്ട് നികുതിയാണ് എത്ര രൂപ ലാഭമാണ് സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരുന്നത് ഒരായിരം ലിറ്റർ വിറ്റാൽ തന്നെ നമ്മുടെ ഒരു ജില്ലയിലെ പോലീസുകാർക്ക് മുഴുവൻ പോലീസ് ജീപ്പുകൾക്ക് മുഴുവൻ പെട്രോ അടിക്കാനുള്ള കാശ് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നതാണ് പക്ഷേ ഇവിടെ എത്തുന്നില്ല ദൂർത്തടിച്ച് പൊടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ചോദ്യം കേരളത്തിലുള്ള ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ സർക്കാർ അധികാരത്തിൽ വന്നത് ലോക സമാധാനത്തിനുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കും ലോകത്തിന് സമാധാനം ഉണ്ടാക്കാൻ നോക്കുന്നു എല്ലാം ശരി പക്ഷെ നമ്മുടെ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് സമാധാനമില്ല അവർക്ക് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പോലീസ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ടാക്സ് അടയ്ക്കുന്നത്